തീർച്ചയായിട്ടും കുറച്ച് ചിത്രങ്ങളൊക്കെ വന്നിട്ടുണ്ട്, കുറച്ച് വ്യാജ വാർത്തകളൊക്കെ വരുന്നുണ്ട്. അതിനെ പറ്റി എന്താ പറയാനുള്ളത്? നമുക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ കലാരൂപം പൊതുവേദികൾ അവതരിപ്പിക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു കലാരൂപം ഉണ്ടെന്ന് പുറ രാജ്യങ്ങൾ അറിയണം. പിന്നെ അതുമില്ലാതെ ഈ വേദിയിൽ വന്ന് നമ്മൾ നിൽക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും ദിവസം നമ്മൾ പ്രോഗ്രാം ചെയ്തിട്ടുള്ള സ്റ്റേജുകൾ മാത്രമേ പ്രോഗ്രാം ചെയ്തിട്ടുള്ളൂ. ഇതുപോലെ നമ്മുടെ അവിടെ വന്ന് ഇതുപോലെ ഒരു കുടിൽ കണ്ട് അവരതുപോലെ തന്നെ നമുക്കിവിടെ ചെയ്ത് നമ്മളെ ഇത്രമാത്രം അവർ നമ്മുടെ പ്രോഗ്രാമൊന്ന് പുറത്ത് കാണിക്കണമെന്ന് ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിന് നമുക്ക് സന്തോഷമുള്ളൂ. നമ്മളത് ചെയ്യാൻ വേണ്ട ഇങ്ങോട്ട് വന്നു. കുറേ സ്കൂൾ കുട്ടികൾക്ക് തെറ്റിദ്ധാരണയുണ്ട്, ആദിവാസികൾ കടിക്കും, കൊല്ലും, തിന്നും എന്നൊക്കെ കുട്ടികളല്ലേ പറഞ്ഞ് ആര് വേണമെങ്കിലും പറയാറുണ്ട്. അതുകൊണ്ട് നമ്മൾ കുറേ കുട്ടികൾക്ക് കുറേ സ്കൂൾ പിള്ളേരൊക്കെ വന്ന് അവർക്ക് നമ്മൾ ഇതന്നെ നമ്മൾ വൃത്തിയേക്കുന്നത് തന്നെതാണ്, നമ്മൾ എവിടെ നിന്നാ വന്നേ, നമ്മൾ ആരൊക്കെയാണ്, മുത്തശ്ശൻ, അച്ഛൻ, അമ്മ എല്ലാവരും എന്ത് ചെയ്യുന്നു, നമ്മുടെ കൂടെ ഫോട്ടോ എടുത്തിട്ട് അവർ ഹാപ്പി ആയിട്ട് പോകുന്നു, നമ്മൾ കുറേ അറിവ് നമ്മൾ പറഞ്ഞു കൊടുക്കും. നമ്മുടെ പാരമ്പര്യമാണ് അവരോട് പറഞ്ഞു. അതിനും ഈ വേദി കിട്ടിയത് നമ്മൾ സന്തോഷം. നമ്മൾ അങ്ങനെ അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് നമ്മൾ ഇത്രയും മാത്രം ഇത്രയും എത്തിച്ചു. പിന്നെ നമ്മൾ 1-ാം തീയതി മുതൽ 7-ാം തീയതി വരെ വിട്ടിട്ടുണ്ട്. നമ്മൾ കോഴിക്കോട് അക്കാഡമി നമുക്കെല്ലാം കാര്യങ്ങളും ചെയ്തു. ചേട്ടാ, ഒരുപാട് വ്യാജ വാർത്തകൾ ഇതിനോടകം തന്നെ പുറത്തു വരുന്നുണ്ട്, അപ്പം അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾ ഇടുക്കി ജില്ലയിലെ മന്നാൻ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ്. ഞങ്ങൾ 20 വർഷക്കാലമായി മന്നാൻ കൂത്തും പാട്ടും ഞങ്ങൾ 100-150 വേദികളിൽ കേരളത്തിന് പുറത്തും അകത്തും എല്ലാം നമ്മൾ അവതരിപ്പിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ലീവിംഗ് മ്യൂസിയം എന്നുള്ളൊരു കോൺസെപ്റ്റിൽ ചെയ്തിരിക്കുന്നത്. അതായത് അതിൽ നമ്മുടെ പഴയ പുരാതനമായിട്ടുള്ള വീടുകൾ കണ്ടെത്തി വന്നിട്ട് അത് ആ മോഡലിലെത്തി നമ്മൾ അവിടെ ലൈഫായിട്ട് നമ്മുടെ ജീവിത രീതിയും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൂത്തുപാട്ടുകളൊക്കെ ജനങ്ങൾക്ക് പകർന്നു കൊടുക്കാൻ പറ്റിയൊരു വലിയൊരു പരിപാടിയാണ്. അപ്പോൾ ഈ പരിപാടി ചില ആളുകൾ കൂടെ നീക്കത്തോടുകൂടി ആദിവാസികൾ കൊണ്ട് അവിടെ കൊണ്ടിരുത്തിയിരിക്കുകയാണ്, പ്രദർശന വസ്തുക്കളായിട്ട് കൊണ്ടിരിക്കുകയാണെന്നുള്ള അടിസ്ഥാന വാർത്തയാണ്. അതിനെ ഞങ്ങൾ ശക്തമായിട്ട് അതിന് ഗവൺമെൻറ്റിനോട് നിയമ നടപടികൾ കൈക്കൊള്ളുന്നതിന് വേണ്ടി നിയമസഹായം ഞങ്ങൾ ചോദിച്ചിരിക്കുകയാണ്. കാരണം ഞങ്ങൾ മാത്രമല്ല ആക്ഷേപിച്ചിനി, കേരളത്തിലെ മുഴുവൻ പട്ടികവർഗ ഗോത്രവിഭാഗ ജനങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങളെയാണ് അവർ അധിക്ഷേപിച്ചിരിക്കുന്നത്. അതിനെതിരെ ശക്തമായ നമുക്ക് പ്രതിഷേധമുണ്ട്. അതിന് ഗവൺമെൻറ് അതിനെതിരെ നടപടിയെടുക്കാനുള്ള സംവിധാനം ഉണ്ടാകണം. അത് സോഷ്യൽ മീഡിയ വഴിയും വാർത്താ ചാനലിലൂടെയൊക്കെ തെറ്റായ വാർത്തയാണ് പുറത്തുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് ശക്തമായ നടപടി ഉണ്ടാകണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷം, ഞങ്ങൾ ഇതിനു മുമ്പ് പ്രോഗ്രാമിന് വേണ്ടി ഇവിടെ വന്നിട്ടുണ്ട്. ഞങ്ങൾ ആർട്ടിസ്റ്റുകളാണ്, ഞങ്ങൾ 20 പേരുള്ള ആർട്ടിസ്റ്റുകൾ. അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കോൺസെപ്റ്റിൽ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അത് കുഴപ്പമില്ല, ഞങ്ങൾ പരമ്പരാഗതമായി നിർമ്മിച്ചിട്ടുള്ള കല്ല്, അതുപോലെ തന്നെ പുരൾ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അത് പുതിയ ആളുകൾ ഇത് വന്ന് കാണുമ്പോൾ ഇതുപോലും കണ്ടില്ലാത്ത ഒരുപാട് വലിയ ആൾക്കാരുണ്ട്. പുതിയ സ്കൂൾ കുട്ടികളുണ്ട്, എല്ലാ തലങ്ങളിലുള്ള ആളുകൾ വന്ന് വന്ന് പരിചയപ്പെടുകയും ഇത് പ്ലേ ചെയ്യുകയും അവർക്ക് നമ്മൾ നമ്മുടെ ആചാരം അല്ലെങ്കിൽ ഈ ഗോത്രവർഗത്തെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അത് ഏറ്റവും നല്ലൊരു ഒരു അംഗീകാരത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ പ്രോഗ്രാം തന്നെ ചെയ്യാനായിട്ടിരിക്കുന്നത്. കാരണം ഞങ്ങളുടെ സംസ്കാരത്തെ ലോക ജനതയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ കിട്ടിയ ഒരു അവസരമായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. ഈ വ്യാജ വാർത്തകൾ, ഒരുപാട് വ്യാജ വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? വാർത്തകളെല്ലാം ഒരു മോശമായ രീതിയിലാണ് അവർ ചിത്രീകരിച്ചത്. നമ്മളെന്ന് വെച്ചാൽ നമ്മുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ സമൂഹം എങ്ങനെയായിരുന്നു, ആദിവാസി സമൂഹത്തിൽ എങ്ങനെയായിരുന്നു അവർ ജീവിച്ചുകൊണ്ടിരുന്നത്, അതിനെക്കുറിച്ച് നമ്മുടെ പൊതുജനം, ഇപ്പോഴത്തെ ജനറേഷനിലുള്ള ആൾക്കാർക്ക് ഇത് അറിയത്തില്ല എന്തുവാ സംഭവം. അല്ലെങ്കിൽ അവരുടെ ഒരു തെറ്റായ ഒരു ധാരണകളുണ്ട്, അവരിപ്പോഴും കാട്ടിലാണ്, അവർക്ക് സംസാരിക്കാൻ അറിയത്തില്ല, അവരിനിയും പുറത്തു വന്നിട്ടില്ല എന്നൊരു തെറ്റായ ഒരു ധാരണകൾ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇതുപോലത്തെ ഒരു പ്രോഗ്രാമുകളിലേക്ക് വന്ന് പങ്കെടുക്കുകയും നമ്മുടെ കാര്യങ്ങൾ അവർക്ക് എത്തിച്ചു കൊടുക്കുകയുമാണ് ഇതിലൂടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഞങ്ങളെല്ലാം മാറി, ഞങ്ങളുടെ ജനറേഷനെല്ലാം മാറി, ഇപ്പം ഞങ്ങളെല്ലാം വേറെ മേഖലകളിൽ ഞങ്ങൾ എത്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, വേറെ ജോലികളിലാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഈ വാർത്തകളോട് ഞങ്ങൾക്കൊരു യോജിപ്പുമില്ല. അത് പറയുന്നവരെല്ലാം അവരുടെ ഒരു റീച്ചിന് വേണ്ടിയിട്ടാണ് അവരിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ വ്യക്തിഗതയായ ഒരു അതൊരു വ്യക്തിയുടെ മാത്രം അവർ റീച്ചിന് വേണ്ടിയിട്ടാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഇതൊരു സമൂഹത്തിനെ പറയുന്ന കാര്യമില്ല. മോശമായൊരു വാർത്ത, അത് ഞങ്ങൾ പ്രതിരോധിക്കുകയാണ്, ഞങ്ങൾ എതിർക്കുകയാണ് അതിന് നേരെ.